അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചോറ് കൊണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാലാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരക്കപ്പ് തന്നെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം പുളിയുള്ള തൈരാണെങ്കിൽ നമുക്കൊരു കാക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്കൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു കാ സ്പൂണ് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം നല്ലൊരു ദോശയാണ്. അപ്പം പെട്ടെന്നൊക്കെ പിള്ളേർക്ക് അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ദോശ തിന്നണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഉഴുന്നൊന്നും ഇടാൻ സമയമില്ലെങ്കിൽ ഇങ്ങനൊരു ദോശ ഉണ്ടാക്കി കൊടുത്ത ചമ്മന്തിൻ്റെ കൂടി ആയാലും സാമ്പാറിൻ്റെ കൂടി ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൽ തേങ്ങാ ചമ്മന്തി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻ്റ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ദോശയായിരുന്നു, നല്ല ക്രിസ്പി ഉണ്ടായി, നല്ല സോഫ്റ്റും ഉണ്ടായി, നല്ല ദോശയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കി സക്സസ് ആവുന്ന റെസിപ്പികളൊക്കെയാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പിട്ട കുറേ റെസിപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട്, ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ സാധാ നമ്മൾ ഉഴുന്നാട്ടി ഉണ്ടാക്കണം ദോശ പോലെ തന്നെ ഉള്ളൊരു ദോശയാണ്. പിന്നെ അതും ഇതും കമ്പയർ ചെയ്യരുത്, കാരണം അത് ഉഴുന്നിൻ്റെ ടേസ്റ്റ് വരും, ഇത് അല്ലാതെ. എന്നാലും ദോശയൊക്കെ തിന്നണമെന്ന് വിചാരിച്ചാൽ പറ്റിയൊരു ദോശയാണ്. നമ്മൾ തൈരൊക്കെ ചേർക്കുന്നുണ്ട്, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.